ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ആൻഡ് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കടുവ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം പൃഥ്വിരാജൻ ഷാജി കൈലാസം വീണ്ടും ഒന്നിച്ച കാപ്പ എന്ന സിനിമ കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീട്ടിലേക്ക് അടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്തിട്ടുള്ള ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയങ്ങളുണ്ട, നേരെ വീട്ടിലേക്ക് അടക്കാം. സിനിമയിൽ പ്രധാനമായും കാണിച്ചിരിക്കുന്നത് കൊട്ടമേതു എന്ന പൃഥ്വിരാജ് കഥാപാത്രത്തിന്റെയും ലത്തീഫ് എന്ന ദിലീഷ് പോത്തൻ കഥാപാത്രത്തിന്റെയും ഫാമിലി പരമായ വൈരാഗ്യത്തിന്റെ കഥയാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ കാപ്പ എന്ന പേര് എഴുതി കാണിക്കുന്ന സമയം അതിന്റെ ഇരുവശങ്ങളിലായി പൃഥ്വിരാജിന്റെയും ദിലീഷ് പോത്തന്റെയും ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നതായും കാണാം. ആ കാപ്പ ലിസ്റ്റിലുള്ള എല്ലാവരുടെയും പേരിന്റെ താഴെയായി അച്ഛന്റെയും അമ്മയുടെയും പേരുകൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ മിനുവിന്റെ പേരിന് താഴെ അച്ഛന്റെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അമ്മയുടെ പേര് മിസ്സിംഗ് ആണ്. ഇതിന് കാരണമായിട്ട് എനിക്ക് തോന്നിയത് ബിനു ത്രിവിക്രമൻ എന്ന ആൾ ഒരു പുരുഷനായിട്ടാണ് പോലീസിന്റെ ലിസ്റ്റിലും മറ്റും കിടക്കുന്നത്. എന്നാൽ ത്രിവിക്രമൻ എന്ന ആൾക്ക് ആകെ ഉണ്ടായിരുന്ന മകൻ ബിജു ത്രിവിക്രമൻ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ത്രിവിക്രമൻ എന്ന ആളുടെ മകനായ ബിനു ത്രിവിക്രമനെ ആ കുടുംബത്തിൽ നിന്ന് കണ്ടെത്താൻ പോലീസിന് സാധിക്കില്ല. സോ പോലീസിന് ഫോട്ടോയും മറ്റ് ഡീറ്റെയിൽസും ഒന്നുമില്ലാത്ത ബിനു ത്രിവിക്രമൻ എന്ന ഈ ആൺ കഥാപാത്രം ത്രിവിക്രമന്റെ മകനാണെങ്കിലും അത് മറ്റൊരു സ്ത്രീയിൽ അയാൾക്ക് ജനിച്ചതാകാം എന്ന രീതിയിലാകാം അവർ ആ പുരുഷ കഥാപാത്രത്തിന്റെ ഫോട്ടോയും അയാളുടെ അമ്മയുടെ പേരും ഒഴിവാക്കി ത്രിവിക്രമൻ എന്ന അച്ഛന്റെ പേര് മാത്രം കൊടുത്തത്. സിനിമയുടെ കഥ തിരുവനന്തപുരത്തെ ക്വട്ടേഷൻ ഗ്യാങ്ങുകളെയും തിരുവനന്തപുരത്ത് നടക്കുന്ന അക്രമങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ ക്രൈംസിന്റെ വാർത്തകൾ കൊടുക്കുന്ന പത്രത്തിന് ലത്തീഫ് തലസ്ഥാനമെന്ന് അർത്ഥമുള്ള ക്യാപിറ്റൽ എന്ന പേര് കൂടി ചേർത്തത്. ഫ്ളാറ്റിൽ വെച്ച് നന്ദു ചോദിക്കുമ്പോൾ ബിനു തനിക്ക് 24 വയസ്സുണ്ടെന്നും 12 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചേട്ടൻ മരണപ്പെട്ടതെന്നും പറയുന്നുണ്ട്. 12 ക്ലാസ് അഥവാ +2 പഠിക്കുമ്പോൾ ഒരാൾക്ക് ഏകദേശം 16-17 വയസ്സ് വരും. അതായത് 24 വയസ്സുള്ള ബിനു ഇത് പറയുന്നതിനും 7-8 വർഷം മുന്നേ ആയിരിക്കണം ചേട്ടൻ കൊല്ലപ്പെട്ടത്. സിനിമയിലെ പ്രസന്റിലെ കഥ നടക്കുന്നത് 2022 അവിടെയുള്ള കലണ്ടറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ അതിനും 7-8 വർഷങ്ങൾക്ക് മുന്നേ, അതായത് 2014-15 ആകണം ബിനുവിന്റെ ചേട്ടൻ മരണപ്പെട്ടത്. സോ ആ കാര്യം ഡീറ്റെയിൽ ചെയ്യുന്ന വിധം ബിനുവിന്റെ ചേട്ടൻ കൊല്ലപ്പെടുന്ന സീനിൽ അവിടെ ബാക്ക്ഗ്രൗണ്ടിലായി 2014 റിലീസ് ചെയ്തിട്ടുള്ള ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ കൊടുത്തിരിക്കുന്നതായി കാണാം. കൊട്ടമധുവിനെ ലത്തീഫും ശശാങ്കൻ മുതലാളിയും മറ്റുള്ളവരും ചേർന്ന് കൊല്ലാൻ നോക്കുന്ന സീനിൽ ദേവി എന്ന് പേരുള്ള ഒരു ടിപ്പർ ഇടിപ്പിച്ചാണ് അവർ മധുവിനെ ഇല്ലാതാക്കാൻ പോകുന്നതെന്ന് കാണാം. ഈ ടിപ്പർ ശശാങ്കൻ മുതലാളി മധുവിനെ കൊല്ലാൻ കൊടുത്തുവിട്ടതാണെന്നും മനസ്സിലാക്കാം. സോ ഈ ടിപ്പർ തന്നെ സിനിമയുടെ തുടക്കം ശശാങ്കൻ മുതലാളിയുടെ മകനും കൂട്ടരും മധുവിന്റെ സ്ഥലത്ത് മണ്ണെടുക്കാൻ വരുന്ന സമയം ഈ ടിപ്പർ അവിടെ കിടക്കുന്നതായും പിന്നീട് ശശാങ്കൻ മുതലാളി മധുവിന്റെ വീട്ടിലേക്ക് ഗുണ്ടകളെ അയക്കുമ്പോൾ അവർ ഈ ടിപ്പറിൽ തന്നെ വരുന്നതായും കാണിക്കുന്നുണ്ട്. കൂടാതെ ഇതേ സമയം ലത്തീഫ് കൊട്ടമധു ബൈപ്പാസിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നൊരു വാർത്ത അച്ചടിക്കുകയും ആ വാർത്തയിൽ ഡീറ്റെയിലായി ഒരു ടിപ്പർ ലോറി ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയെന്നും കൊടുത്തിരിക്കുന്നതായും കാണാം. ലത്തീഫ് എന്ന കഥാപാത്രം 40 ആ പത്രപ്രവർത്തനം തുടങ്ങിയെന്ന് ആനന്ദിനോട് പറയുന്നുണ്ട്. ഏകദേശം 1974 ഈ പത്രം അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും കാണിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ലത്തീഫിന്റെ മുറി കാണിക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ അയാൾ ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്റർ അവിടെ ഇരിക്കുന്നതായും കാണാം. കൊട്ടമധുവിന്റെ വീട് കാണിക്കുമ്പോൾ ഒരു സീനിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന രീതിയിൽ ഷൈൻഡോ ചാക്കയുടെ ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്നതായി കാണാം. ഈ കഥാപാത്രം ആരാണെന്ന് സിനിമയിൽ എവിടെയും പറയുന്നതായി കണ്ടില്ല. അതുപോലെ തന്നെ ബിജു ത്രിവിക്രമനെ കൊല്ലാനും നസീറിനെ നാട്ടിൽ കാലുകുത്തിക്കാതിരിക്കാനും മാത്രം എന്ത് പകയാണ് കൊട്ടമധുവിനും കൂട്ടർക്കും ലത്തീഫിനോടും കുടുംബത്തിനോടും ഉള്ളതെന്നും കാണിച്ചിട്ടില്ല. ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തത തിയേറ്റർ റിലീസ് ചെയ്ത സമയത്ത് ഈ സിനിമ തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ OTTയിലാണ് ഈ സിനിമ കണ്ടിരുന്നത്, അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഷൈംഡോൺ ചാക്കയുടെ കഥാപാത്രം മിക്കവാറും കൊട്ടമധുവിന്റെ ഇളയ സഹോദരനോ അല്ലെങ്കിൽ പ്രമീള എന്ന കഥാപാത്രത്തിന്റെ സഹോദരനോ ആയിരിക്കണം. അതേ പ്രായത്തിൽ തന്നെയുള്ള നസീറും ബിജുവും ചേർന്ന് ഷൈൻഡോമിനെ കൊല്ലുകയും ആ സംഭവത്തിൽ ജഗദീഷ് അവതരിപ്പിച്ച ജബ്ബാർ എന്ന കഥാപാത്രത്തിന് വെട്ടേൽക്കുകയും ചെയ്തിരിക്കാം. ഇതിന്റെ പ്രതികാരമായിട്ടായിരിക്കാം കൊട്ടമധു ബിജുവിനെ കൊല്ലുന്നതും നസീറിനോടും ലത്തീഫിനോടും പകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്നതും.
ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ഡൗട്ട് സിനിമയിൽ കാണിച്ച ഫ്ലാഷ് ബാക്കുകളുടെ ഓർഡർ ആണ്. ചാമ്പ്യൻ രാജേഷ് മധുവിന്റെ ചേട്ടനെ കൊന്നതും അതിനുശേഷം ചേട്ടന്റെ കയ്യിൽ കിടന്ന മോതിരം മധുവിന്റെ കയ്യിൽ എത്തുന്നതും തുടർ സംഭവങ്ങളാണെന്ന് ഉറപ്പാണ്. എന്നാൽ ഈ സംഭവങ്ങളും ബിജുവിന്റെ കൊലപാതകവും എപ്പോഴെല്ലാമാണ് നടന്നത്, ഇതിൽ ആദ്യം ഏതാണ് നടന്നത് എന്നതിനൊന്നും ഒരു വ്യക്തത തരുന്നുമില്ല. കൊട്ടമധുവിന്റെ കയ്യിലെ മോതിരം വെച്ചുകൊണ്ട് നോക്കിയാൽ ബിജുവിനെ കൊല്ലുന്ന സമയം ആ മോതിരം ഇല്ലാത്തതുകൊണ്ട് ഇത് ആദ്യം നടന്നതാണെന്നും പിന്നീട് ചേട്ടന്റെ കയ്യിൽ കിടന്ന മോതിരം ചാമ്പ്യൻ രാജേഷിനെ കൊന്നതിലൂടെ കൊട്ടമധുവിന്റെ കയ്യിൽ എത്തിയെന്നും അതിനുശേഷം ആ മോതിരവുമായി മധു ചിതലനിയെ കൊന്നുവെന്നും കരുതാം. പക്ഷെ ഇവിടെയുള്ള ഒരു കുഴപ്പം, ബിജുവിനെ കൊല്ലുന്ന ടൈമിൽ അവിടെ ഓം ശാന്തി ഓശാനയുടെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് കൊണ്ടും താൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് ആ സംഭവം നടന്നതെന്ന് ബിനു പറയുന്നത് കൊണ്ടും ബിജു മരണപ്പെട്ടത് 2014-15 കാലഘട്ടത്തിലാണെന്ന് ഉറപ്പാണ്. അതായത് പ്രസന്റിലെ കഥ നടക്കുന്നതിനും 7-8 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ കാര്യം നടന്നത്. എന്നാൽ പ്രസന്റിലെ കഥ കാണിക്കുമ്പോൾ കൊട്ടമധുവിന്റെ മകൻ 5-6 പഠിക്കുന്നു എന്ന് തോന്നുന്നത് കൊണ്ട് ആ കുട്ടിക്ക് മിനിമം 10 വയസ്സെങ്കിലും ഉണ്ടെന്ന് കരുതാം. സോ 2022 ആ കുട്ടിക്ക് 10 വയസ്സുണ്ടെങ്കിൽ ആ കുട്ടി ജനിച്ചത് മിക്കവാറും 2012. അതായത് ബിജു മരണപ്പെടുന്നതിനും 2 വർഷങ്ങൾക്ക് മുന്നെയാകണം ആ കുട്ടി ജനിക്കുന്നത്. ഇതുപോലെ ചാമ്പ്യൻ രാജേഷ് മരണപ്പെടുന്ന ദിവസം പ്രമീളയെ നീ കൊണ്ടുപോയിട്ട് 5-6 ദിവസമായല്ലോ തിരിച്ചു തന്നുകൂടെ എന്ന് പറയുന്നതിൽ നിന്നും ഈ സംഭവം നടന്നത് മിക്കവാറും ആ കുട്ടി ജനിച്ചതിനും 1 വർഷം മുന്നേ, അതായത് 2011 ആകണം. അതിലൂടെ 2011 കൊട്ടമധു ചാമ്പ്യൻ രാജേഷിനെ കൊന്നുവെന്നും അതിലൂടെ മധുവിന് കൊട്ടമധു എന്ന പേര് വീണുവെന്നും തന്റെ ചേട്ടന്റെ കയ്യിൽ കിടന്ന മോതിരം കൊട്ടമധുവിന്റെ കയ്യിലേക്ക് എത്തിയെന്നും പിന്നീട് കൊട്ടമധു ആയിക്കൊണ്ട് തന്നെ ചിതലനിയെ കൊന്നുവെന്നും ഈ കാലഘട്ടങ്ങളിൽ മധുവിനും പ്രമീളയ്ക്കും ആ കുട്ടി ജനിച്ചുവെന്നും ആ കുട്ടിക്ക് 2-3 വയസ്സാകുന്ന ടൈമിലാണ് പിന്നീട് കൊട്ടമധുവും കൂട്ടരും ചേർന്നുകൊണ്ട് ബിജുവിനെ കൊന്നതെന്നും മനസ്സിലാക്കാം. എന്നാൽ ബിജുവിനെ കൊല്ലുന്ന സമയം കൊട്ടമധുവിന്റെ കയ്യിൽ ആ മോതിരം ഇല്ലാതെ പോയത് അവർക്ക് പറ്റിയ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്സ് ആണെന്നും കരുതാം. നസീർ എയർപോർട്ടിൽ എത്തുന്ന സമയം ലേലത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മധു മൊബൈലിൽ എന്തോ ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നുണ്ടെങ്കിലും അത് എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല. എങ്കിലും ആ ഫോണിലെ ചുവപ്പ് നിറത്തിൽ നിന്നും അത് ബിനു ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ വീഡിയോ കോളിലൂടെ മധു കണ്ടതുപോലെ എയർപോർട്ടിലിരിക്കുന്ന നസീറിന്റെ നീക്കങ്ങൾ വീഡിയോ കോളിലൂടെ മധു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. സിനിമയുടെ അവസാനം പ്രമീളയെയും ബിനുവിനെയും കാണിക്കുന്നത് ഏകദേശം ഒരുപോലെയാണ്. രണ്ടുപേരെയും കറുത്ത നിറത്തിൽ തന്നെയുള്ള ഒരേ വേഷത്തിലും അതുവരെ കറുത്ത കുറി തൊടാതിരുന്ന പ്രമീള കുറി തൊട്ടപ്പോൾ അതുവരെ പൊട്ടു തൊടാതിരുന്ന ബിനു കറുത്ത പൊട്ടിടുന്നതായും കൂടാതെ രണ്ടുപേരും ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ അമ്മയായ അവസ്ഥയിലുമാണ്. സോ ഇങ്ങനെ ആ ഒരു സീനിൽ രണ്ടുപേരും ഒരുപോലെയാണ്, തുല്യരാണ് എന്ന രീതിയിലാണ് കാണിച്ച് അവസാനിപ്പിക്കുന്നത്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സിനിമയെക്കുറിച്ച് ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. സിനിമ ഫുൾ നെഗറ്റീവ് ആയിരുന്നു, മൊത്തം കത്തിക്കുത്തും വെട്ടിക്കീറും മാത്രമേ ഉള്ളായിരുന്നു. സിനിമയുടെ അവസാനം അപർണ ബാലമുരളി പറയുന്ന ചില ഡയലോഗുകൾ ഇവിടെ പറയാൻ പോലും സാധിക്കുകയില്ല. പ്രേക്ഷകന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നുമില്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇതുപോലെ തന്നെ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ കുറച്ച് സിനിമാ വിശേഷങ്ങളും കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടണം വരെ ബൈ.